മരവിളക്കിൻ്റെ അന്ന് എൻ ശബരിമലയെ എൻ്റെ വിഗ്രഹത്തിൽ ചാർത്തി കണ്ടുകൊള്ളുന്നത്. അങ്ങനെയാണ് ഈ തിരുവാഭരണങ്ങൾ പന്ത്ര കൊട്ടാരത്തിൽ നിന്ന് മരവിളക്കിന് ചാർത്താനായിട്ട് കൊണ്ടുപോകണം. അതൊക്കെ പലരും പരീക്ഷിക്കാൻ വേണ്ടി തന്നെ വന്നിട്ടുണ്ട്. അതുണ്ടാവുമോ? 2018 ഹൈക്കോടതിയുടെ സുപ്രധാന വിധിയായിരുന്നു ശബരിമലയിൽ സ്ത്രീകൾക്ക് കയറാമെന്നുള്ളത് പ്രായപരിധിയില്ലാതെ. നമ്മൾ പത്രത്തിലും ടി വികളിലും ഒക്കെ കണ്ട് കുറേ പ്രതിഷേധങ്ങൾ ശബരിമലയിലും പന്തളത്തും. അന്ന് ഏറ്റവും കൂടുതൽ പ്രതിഷേധം നടന്ന ഒരു സ്ഥലമാണ് പന്തളം. അത് കാരണം അയ്യപ്പൻ ജനിച്ചു വളർന്ന ഒരു നാടാണ് പന്തളം. നമ്മൾ കീർത്തനമ്പയം പറയുക, സിനിമയെ കാണുന്ന പോലെ തന്നെ വലിയ കൊട്ടാര മാളികളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇത് നൂറ്റാണ്ട് കൊണ്ട് അയ്യപ്പൻ ജനിച്ച് വളർന്ന സ്ഥലമാണ്. ഇപ്പോഴും ഇത് മെയിൻ്റെനൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടെ ആൾക്കാരും താമസിക്കുന്നില്ല. ഇവിടുത്തെ തമ്പുരാനാണ് നമുക്കിത് തുറന്നു തന്നത്. ഇവിടെ ഇപ്പം മണ്ഡലക്കാലം അല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അതെല്ലാം ക്ലീൻ ആക്കി പറയും. മണ്ഡലക്കാലമാകുമ്പോൾ നല്ല വിസിറ്റേഴ്സ് വരും. ഈ കൊട്ടാരം ഒരു എട്ടുകെട്ടാണ്. ഇപ്പം നമ്മളതിൻ്റെ ഇടനാടിലോട്ടാണ് പോകുന്നത്. ഇവിടെ കുറച്ച് റൂമുകളെല്ലാം അടച്ചിട്ടേക്കുവാണ്. അത് അണ്ടർ മെയിൻ്റനൻസ് ആണ്, അങ്ങനെ ഓപ്പൺ ആക്കത്തില്ല എന്നാണ് പറഞ്ഞുകൊണ്ട് നമ്മളത് ഒത്തിരി കാണാൻ ശ്രമിക്കുന്നില്ല. എന്നാലും നമുക്ക് കാണാൻ പറ്റിയ കാഴ്ചകളെല്ലാം നമ്മൾ ഒപ്പിയെടുക്കുവാണ്. നമുക്ക് ഈ ഒരു കാഴ്ചയിലോട്ട് മുന്നോട്ട് പോകാം. ഞാൻ ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചാൽ ഇത് പണ്ടും ഇങ്ങനെ തന്നെയാണോ ചോദിച്ചപ്പോൾ അത് തന്നെയാണ്. കുറച്ച് കുറച്ച് മെയിൻ്റനൻസും കുറച്ച് കുറച്ച് അതിനുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെ, വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ലെന്നാണ് നമ്മളോട് പറഞ്ഞത്. പകുതി റൂമുകളും ഇൻ്റേണൽ കണക്റ്റഡ് റൂമുകൾ ആണെന്ന് പറഞ്ഞത്. സിനിമയെ കാണുന്ന കാഴ്ചയാണ് ചില മനകളുടെ അടുത്ത് ഒരു കുളിക്കടവ്. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെയാണ് അയ്യപ്പൻ കുളിച്ചായിട്ടെന്ന് ഐതിഹ്യം. ഈ ഒരു കുളത്തിൽ നമ്മൾ ചെല്ലുമ്പോഴേ പറയുന്നുണ്ട് നമ്മളോട് ഈ വെള്ളത്തിൽ ഇറങ്ങാനോ ഈ വെള്ളം അശുദ്ധമാക്കാനോ പാടില്ല. മണ്ഡലകാലം ആകുമ്പോൾ ഇതെല്ലാം വൃത്തിയാക്കും. മണ്ഡലകാലം അല്ലാത്തതുകൊണ്ടാണ് ഒരു കാട് പിടിച്ചെടുത്ത് പോകുന്നത്. ഇതിനകത്ത് വെള്ളം അയ്യപ്പന്മാർ കൊണ്ടുപോകും എന്നുകൊണ്ടൊരു ഐതിഹ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മളോട് ഇതിനകത്ത് ഇറങ്ങി വൃത്തികേടാക്കലെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. ഈ പടവുകൾ കയറി നമ്മൾ മേളിലെത്തുമ്പോൾ കുറേ റൂംസ് നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് റൂമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ നാലുകെട്ടിന് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കാണുകയും ചെയ്തു. പിന്നെ ഈ ഒരു കൊട്ടാരം എട്ടുകെട്ടാണ്. എട്ടുകെട്ട് വളരെ കുറച്ച് മാത്രമേ കേരളത്തിൽ അന്നുണ്ടായിരുന്നുള്ളൂ. ശ്രീ രാജരാജവർമ്മയാണ് 2018 പന്തള കൊട്ടാരത്തെ റെപ്രസെൻറ്റേറ്റീവായിട്ട് തിരുവാഭരണമായിട്ട് ശബരിമല പോയത്. അദ്ദേഹമാണ് നമുക്ക് ഇന്ന് ഈ കൊട്ടാരം തുറന്നു നിന്ന് ഇവിടെയൊക്കെ കാണിക്കാനുള്ള ഒരു അനുമതി തന്നത്. അദ്ദേഹം നമ്മൾ 2 മിനിറ്റ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നതായിരിക്കും. പന്തള രാജാവ്, ആദ്യം ഉണ്ടായിരുന്ന പന്തള രാജാവ് അയ്യപ്പനെ യുവരാജാവായിട്ട് വാഴിക്കാൻ അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാക്കിയ ആഭരണങ്ങളാണ്. പക്ഷെ അദ്ദേഹം അയ്യപ്പൻ ബ്രഹ്മചാരിയായിട്ട് ശബരിമല പോയല്ലോ. അത് കഴിഞ്ഞ് അത് ആയപ്പം രാജാവായിട്ട് വാഴിക്കാൻ പറ്റില്ല. അങ്ങനെ പന്തള രാജാവ് ഇദ്ദേഹത്തോട് കരഞ്ഞ് കേണ അപേക്ഷിച്ച് എനിക്കങ്ങനെ കണ്ടേ പറ്റുള്ളൂ. അതിനാണ് യുവരാജാവിൻ്റെ ആഭരണങ്ങളെല്ലാം അണിഞ്ഞ് കാണണം. അതിനുവേണ്ടിയാണ് ഒരു ദിവസം ഒരു പെർമിഷൻ കൊടുത്തു. ഏതാ മാരവിളക്കിൻ്റെ അന്ന് എൻ ശബരിമലയെ എൻ്റെ വിഗ്രഹത്തിൽ ചാർത്തി കണ്ടുകൊള്ളുന്നത്. അങ്ങനെയാണ് ഈ തിരുവാഭരണങ്ങൾ പന്ത്ര കൊട്ടാരത്തിൽ നിന്ന് മകരവിളക്കിന് ചാർത്താനായിട്ട് കൊണ്ടുപോകണം. ഈ മകരമൊന്നുമില്ല, വേറെ പ്രത്യേകതയുണ്ടോ? മകരം ഒന്നിന് വേറെ പ്രത്യേകതയൊന്നുമില്ല. ഒരു പ്രത്യേകത ആ മകരസംക്രമം എന്ന് പറയുന്ന ആ സമയത്തൊരു നക്ഷത്രം കളി മകര നക്ഷത്രമാണ്. അത് ആ സംക്രമം എന്ന് പറയുന്ന ഏറ്റവും നല്ല പരിശുദ്ധിയുള്ള സമയമാണ്. ആ സമയത്താണ് ദീപാരാധനയും ഈ തിരുവാഭരണം ചാർത്തെടുക്കുന്നത്.
ഉള്ളത്. നമ്മൾ തിരുവാഭരണം എടുക്കുമ്പോൾ ഇവിടെ നിന്നും ഒരു ഗരുഡൻ എല്ലാം അതൊക്കെ പലരും പരീക്ഷിക്കാൻ വേണ്ടി തന്നെ വന്നിട്ടുണ്ട്. അതുണ്ടാവുമോ കറക്റ്റായിട്ട് അമ്പലത്തിന്റെ മുകളിൽ തിരുവാഭരണം നിരാജനൊക്കെ ഒഴിഞ്ഞ് എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും അമ്പലത്തിന്റെ മുകളിൽ മൂന്ന് വട്ടം പ്രദക്ഷിണം നടത്തി എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറേ ദൂരം കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കണമില്ല, പിന്നെ ഇല മരങ്ങളൊക്കെ ആയതുകൊണ്ട് കാണാൻ കുറെ ദൂരം തന്നെ പലപ്പോഴും കാണാറുണ്ട്. നമുക്ക് വിശ്വാസമുള്ളവർക്ക് വിശ്വാസം, വിശ്വാസം ഇല്ലാത്തവർക്ക് വിശ്വാസം ഇല്ല, അത്രയൊക്കെ പറയാനുള്ളൂ അതിനെപ്പറ്റിയൊക്കെ. ഏത് കാര്യത്തിലായാലും ഈശ്വരന്റെ കാര്യത്തിലായാലും അത് തന്നെയല്ലേ. അതെ അതെ, ചിലര് നാസ്തികരാണ്, 90% പത്ത് ജനങ്ങളാണ്. ശരി, ഭർത്താനും പറയാൻ നിന്നാ ഇന്ന് മുഴുവൻ പറയാനുള്ള വേറെ ദിവസം വന്നാല് മുഴുവൻ പറയാം കഥകളെല്ലാം പറഞ്ഞു. ശരി, ഓക്കെ.